ഈ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 87 സ്ഥാപനങ്ങളുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 33 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ സുദീർഘമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സ്ഥാപനമാണ് IHRD. ഇതിനകത്ത് 9 എഞ്ചിനീയറിംഗ് കോളേജ്, അതിനകത്തൊന്നാണ് കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജ്. 2004 സ്ഥാപിതമായി 8 പോളിടെക്നിക്ക്, 47 അപ്ലൈഡ് സയൻസ് കോളേജ്, 15 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പിന്നെ റീജിയണൽ സെൻറ്റേഴ്സ് ഉൾപ്പെടെ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ 33,500 കുട്ടികളാണ് IHRDയിലുണ്ടായിരുന്നത്. അതുകൂടാതെ IHRD കോഴ്സുകൾ ഉൾപ്പെടെ ഏകദേശം 45,000 കുട്ടികളുള്ള ഓരോ വർഷവും പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് IHRD. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമുള്ളൊരു 3-4 മാസം മുതൽ നിയമസഭയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു IHRDയിലെ കുട്ടികളുടെ ഒരു വിശദീകരണം ചോദിച്ചാണ്. അതായത് 200,000 താഴെ വരുമാനമുള്ള അത്ര കുട്ടികൾ പഠിക്കുന്നു, 300,000 താഴെ വരുമാനമുള്ള അത്ര കുട്ടികൾ പഠിക്കുന്നു, അതിന് മുകളിലുള്ള അത്ര കുട്ടികൾ പഠിക്കുന്നു. അതിനകത്ത് സർപ്രൈസിംഗ് ആയിട്ടുള്ള നമ്മൾ പോലും കാണാത്ത ഒരു ഞെട്ടിക്കുന്ന കണക്കാണ് നമുക്ക് കിട്ടിയത്. 200,000 താഴെ വാർഷിക വരുമാനമുള്ള 72.5% കുട്ടികളാണ് IHRDയിൽ പഠിക്കുന്നത്. ഈ 30,000 കുട്ടികളിൽ 200,000 താഴെ വരുമാനമുള്ള ഏറ്റവും പാവപ്പെട്ട കുട്ടികൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നടത്തുന്ന ഒരു സ്ഥാപനമാണ് IHRD. അതിൽ ബാക്കി 15% കുട്ടികൾ 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിൽ വരുമാനമുള്ള 12% കുട്ടികൾ മാത്രമേ ഈ പറയുന്ന 3 ലക്ഷത്തിൽ മുകളിൽ വരുമാനമുള്ള കുട്ടികൾ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന IHRDയിൽ പ്ലേസ്മെൻറ്റ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥാപനങ്ങളിലെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് IHRD. പഠിപ്പിച്ചാൽ മാത്രം പോരാ, ഇത് ഇവർക്ക് പ്രായോഗികമായി അവരുടെ പരിശീലനം എന്തെങ്കിലും റിസർച്ച് ഉത്പാദനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും വലിയ കുതിച്ചാട്ടം ഉണ്ടായ കാലമാണ് രണ്ടു കുറെ കാലം. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റി A++ നാക് അക്രഡിറ്റേഷൻ വന്നു. ഇപ്പൊ NG യൂണിവേഴ്സിറ്റി ഞങ്ങൾ ദിവസം പോയിരുന്നു. അവിടുത്തെ വൈസ് ചാൻസലറും അധ്യാപകനും പിന്നെ അക്കാഡമിക് കൗൺസിലും അവിടുത്തെ പ്രൊഫസേഴ്സൊക്കെ സംസാരിച്ചു. മറ്റൊന്നുമല്ല പോയത്, നമ്മുടെ ട്രാൻസ്ലേഷൻ റിസർച്ച് സെന്റർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ വേണ്ടി പറഞ്ഞു 20 കോടി രൂപയാണ് അതിനായിട്ട് മാറ്റിവെച്ചത്. ഗവേഷണം നടത്തുന്ന കാര്യങ്ങൾ ഉൽപ്പന്നമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം, അതിനൊപ്പം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ അത്തരം കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി നടത്തുകയാണ്. ആ യൂണിവേഴ്സിറ്റിക്കും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി 10-20 or 30 യൂണിവേഴ്സിറ്റികളുടെ ഒരു സ്ഥാനമാണ് ഇപ്പോൾ NG യൂണിവേഴ്സിറ്റി. നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്ക്, മിക്കവാറും യൂണിവേഴ്സിറ്റികൾക്ക് മുൻകാലത്തുള്ളതിനേക്കാളും വലിയ കാഠിന്യം മേലോട്ട് വരുന്നു എന്നുള്ളത് ഇന്നത്തെ കേരള സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് നേരിടുന്നത്. കാരണം അത്രയും നന്നായിട്ട് ആ യൂണിവേഴ്സിറ്റികൾ നടക്കണം. ആ യൂണിവേഴ്സിറ്റികളെയും ഇതേപോലുള്ള സ്ഥാപനങ്ങളെയും സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളുടെ ഉദ്ഘാടനമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് വലിയ വിദ്യാഭ്യാസ സാംസ്കാരിക മുന്നേറ്റം നടത്തിയിട്ടുള്ള നാടാണ്. പക്ഷേ ഞാൻ നിങ്ങളെന്ന് മനസ്സിലാക്കണമെന്ന്, ഏറ്റവും അധികം പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേരളത്തിലെ ലഹരി മാഫിയയുടെ പ്രവർത്തനവും ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളും. നമ്മളിന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെയാണെങ്കിലും പത്രമാധ്യമങ്ങളിലൂടെയാണെങ്കിലും ഞാൻ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് കൊട്ടാരക്കര പോലെയുള്ള ഒരു നഗരത്തിൽ ലഹരി വിൽക്കുന്നവരും ലഹരി മാഫിയയും അത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം.
പറ്റിയും കോളേജിനെ പറ്റിയും അവിടുത്തെ പഠിച്ചിറങ്ങിയ കുട്ടികളെ പറ്റിയും ഒക്കെ നല്ല രീതിയിലൂടെ മന്ത്രിയായാലും എല്ലാവരും പറഞ്ഞു. ഡയറക്ടർ സാറായാലും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ മുനിസിപ്പാലിറ്റി ആയാലും ഐ എച്ച് ആറിന്റെ കാര്യത്തിൽ ഒരുപാട് പേര് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രബുദ്ധമായ ഒരു നാടാണ് നമ്മുടെ കേരളം. പക്ഷേ നമ്മളിപ്പം ഓരോ ദിവസം വാർത്തകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ അനാചാരങ്ങളും നരബലിയും ഒക്കെയാണ് നമ്മുടെ കുട്ടികൾ അതുപോലെ ലഹരി അത് നമ്മുടെ കുട്ടികൾ ശരിക്കും അതിനെപ്പറ്റി അതിനെ എതിർത്ത് നമ്മുടെ കുട്ടികൾ മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാത്തത്. ശരിക്കും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രബുദ്ധരായ ജനങ്ങൾ തന്നെയാണ് നമ്മൾ. പക്ഷെ നമ്മുടെ നാട്ടിൽ പോലും ഇപ്പൊ ശരിക്കും നമുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു നാണക്കേട് തോന്നുന്ന രീതിയിലുള്ള ഓരോ പ്രവർത്തനങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിൽ നിന്നെല്ലാം മാറി നല്ല മനസ്സോടുകൂടി നമ്മളെ പോലെയാണ് മറ്റുള്ള ഓരോരുത്തരിലും ചിന്തിച്ചും അവർക്ക് വേണ്ടി വേണ്ടി പ്രവർത്തിച്ചും നല്ല രീതിയിൽ മുമ്പോട്ട് വരണമെന്ന് മാത്രമേ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളൂ. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.